മാധ്യമ പ്രവർത്തകനായ കെ എം ബഷീർ 2019 ഓഗസ്റ്റ് 3 തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു. ശ്രീറാം വെങ്കട്ടരാമൻ അദ്ദേഹത്തിൻ്റെ പെൺ സുഹൃത്ത് വഫ ഫിറോസും ചേർന്ന് മദ്യപിച്ച് കാർ ഓടിച്ചിട്ടാണ് കെ എം ബഷീറിനെ കൊലപ്പെടുത്തിയത്. കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഒരു IAS ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് കവടിയാറിലെ പാലസിനടുത്തുള്ള പാർക്കിലിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ സുഹൃത്ത് വഫ ഫിറോസ് എന്ന സ്ത്രീയെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാറുകൊണ്ട് ചെല്ലുകയും അദ്ദേഹത്തിനെ കാറിൽ കയറ്റി വെള്ളയമ്പലം ഭാഗത്തേക്ക് ഓടിച്ചു വരികയും തുടർന്ന് അദ്ദേഹം ഗവർണർ റെസിഡൻസിൻ്റെ അടുത്ത് വെച്ചിട്ട് കാറിനകത്ത് ഈ കാർ സീറ്റിൽ നിന്ന് അവരെ മാറ്റിയിരുത്തിയിട്ട് അദ്ദേഹം വണ്ടിയെടുത്ത് 100 കിലോമീറ്റർ ഓടിച്ചു വന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം പബ്ലിക് ഓഫീസിൻ്റെ മതിലിൻ്റെ അവിടെ റോഡിൻ്റെ സൈഡിലിരുന്ന് തൻ്റെ സ്വന്തം ടൂ വീലറിലിരുന്ന് എന്തോ മെസ്സേജ് ആർക്കോ കൊടുക്കുന്ന സന്ദർഭത്തിലാണ് ഈ വാഹനം വന്ന് നേരെ ഇടിച്ച് അദ്ദേഹത്തിനെ തെറിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ബൈക്ക് ആ പബ്ലിക് ഓഫീസിൻ്റെ 6 അടി ഉയരമുള്ള മതിലിൻ്റെ പുറത്താണ് ഇരുന്ന് ആ ഇടിയുടെ ആഘാതം കൊണ്ട് വണ്ടി ഇതിൻ്റെ പുറത്ത് ചാടിക്കേറി. ഏതായാലും ഓൺ ദ സ്പോട്ടിൽ തന്നെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു. ചെറുപ്പക്കാരനായ തിരുവനന്തപുരത്തെ ഈ മാധ്യമപ്രവർത്തകന് അദ്ദേഹത്തിൻ്റെ കുടുംബവും കുട്ടികളും അനാഥരായി. ഇത് കേരളത്തെ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ സംഭവം തന്നെയായിരുന്നു. ഇന്ന് ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി അത് സെഷൻസ് കോടതി കമ്മിറ്റ് ചെയ്തു. അന്ന് ഫസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു ശ്രീറാം വെങ്കുട്ടരാമൻ്റെയും വഫ ഫിറോസിൻ്റെയും. കോടതി ചില കശപ്പിശകളുണ്ടായി. മാധ്യമപ്രവർത്തകർ കോടതിയിലെത്തി അവരുടെ ഫോട്ടോ എടുത്തു. അതിന് ചില ആൾക്കാർ തടസ്സം ചെയ്തു. അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് വന്നു. പോലീസ് ഇടപെട്ടു. ഏതായാലും പോലീസ് സ്റ്റേഷനിലെ ഇരു കൂട്ടരും എത്തി. മാധ്യമപ്രവർത്തകനായിരുന്ന അന്നുണ്ടായിരുന്ന ഈ സിറാജ് പത്രത്തിൻ്റെ ശിവജി അദ്ദേഹത്തിന് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു പറിക്കാൻ ശ്രമമുണ്ടായി. ആ മൊബൈൽ ഫോണിൽ വഫയുടെ ഫോട്ടോ എടുത്തത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഏതായാലും ആ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണ് പോലീസിന് ആ സമയത്ത് കൈമാറിയതുകൊണ്ട് നഷ്ടപ്പെട്ടില്ല എന്നാണ് മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ ശിവജിയും പറയുന്നത്. ഇതുപോലൊരു സംഭവം തന്നെയായിരുന്നു ആ അപകട സമയത്ത് കൈവശമുണ്ടായിരുന്ന കെ എം ബഷീറിൻ്റെ കൈവശമുണ്ടായിരുന്ന ആ മൊബൈൽ ഫോൺ. അന്ന് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് വരെ അത് കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. വളരെ വൈറ്റലായിട്ടുള്ള എവിഡൻസ് ഉള്ളതായിരുന്നു അത്. അതും നഷ്ടപ്പെട്ടു. ഏതായാലും മദ്യപിച്ച് കാർ ഓടിച്ച ആൾ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ശ്രീറാം വെങ്കട്ടരാമനെ 9 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് എടുത്ത് പരിശോധന നടത്തിയിട്ടുള്ളൂ. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ മദ്യത്തിൻ്റെ അംശമില്ലായിരുന്നു. ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് പോയ ഡോക്ടർ ശ്രീറാം വെങ്കട്ടരാമൻ നേരെ കിംസ് ആശുപത്രിയിൽ പോയി എന്നും അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് കംപ്ലീറ്റ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയെന്നും മദ്യത്തിൻ്റെ അംശം അങ്ങനെ നശിപ്പിച്ചുവെന്ന് ആരോപണം അന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം പൂർത്തിയാക്കി ഇപ്പം കോടതിയിൽ ചാർജ് കൊടുക്കുകയും 6 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അത് കമ്മിറ്റ് ചെയ്തു. ഇപ്പോൾ സെഷൻസ് കോടതി വന്നു. ശ്രീറാം വെങ്കട്ടരാമനും വഫായും ജാമ്യത്തിലാണ്. ആ കേസിൻ്റെ ട്രയലിലെ ഫസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു ഇന്ന്. ഇന്ന് മാധ്യമപ്രവർത്തകരെല്ലാം കോടതിയിൽ വന്നിരുന്നു. പ്രത്യേകിച്ച് സിറാജ് പത്രത്തിൻ്റെ ലേഖകരും കേരള വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ചില അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അത് ശ്രീറാം വെങ്കട്ടരാമനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും വന്നിരുന്നോ ഒന്നും നമുക്കറിയില്ല. എങ്കിലും അതേ സംബന്ധിച്ച് പോലീസ് കേസെടുക്കാൻ വിമുഖത കാണിച്ചു എന്നും പറയുന്നുണ്ട് വഞ്ചിരി പോലീസിൽ. കോടതിയിലെ 5 വർഷം മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം കോടതിയിൽ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും ചില റിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് വരെ ഉണങ്ങിയിട്ടില്ല. ഹൈക്കോടതി ആ കാര്യത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഇന്നും ആ പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. മാധ്യമപ്രവർത്തകരാരും കോടതിയിൽ കയറുന്നില്ല. അവരെ കോടതിക്കുള്ളിൽ പണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്ന ആ സംവിധാനങ്ങളെല്ലാം മാറി. കോടതിയുടെ ക്യാമ്പസിനകത്ത് മാധ്യമപ്രവർത്തകരെ ഇപ്പം കയറ്റുന്നുമില്ല. ഏതായാലും
ഈ ഒരു സംഭവം അന്നത്തെ 5 വർഷം മുമ്പ് ഉണ്ടായ സംഭവത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇന്നും അരങ്ങേറി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും മാധ്യമപ്രവർത്തകരും അവരവരുടെ ജോലി ചെയ്തിട്ട് അഭിഭാഷകർ അവരുടെ ജോലി ചെയ്തിട്ട് രണ്ടുപേരും ഈ അഭിഭാഷകർ കോടതിയിൽ നടത്തുന്ന കേസുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന അവരാണ്. അതിനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കണം. മാധ്യമപ്രവർത്തകർ കോടതിയിൽ റിപ്പോർട്ടിങ് ചെയ്യട്ടെ, കോടതിക്കുള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ അവർക്ക് അനുവാദമില്ല, അതിന് കോടതിയുടെ അനുവാദം വേണം, അതൊരിക്കലും കോടതി അനുവദിക്കത്തുമില്ല. ഏതായാലും രണ്ട് കൂട്ടരും ചോർച്ചയില്ലാതെ പോകുന്നത് നല്ലതല്ല. പൊതുജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കേസുകളുടെ ഡീറ്റെയിൽസ് മാധ്യമപ്രവർത്തകരെ പത്രത്തിലും ചാനൽ കൂടി അവർക്ക് ലഭ്യമാക്കണം. അതുപോലെ തന്നെ അഭിഭാഷകരുടെ വാദഗതികളും കോടതിയുടെ ജഡ്ജ്മെൻറ്റുകളൊക്കെ പൊതുജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളതാണ്. അതിന് വികാസം സൃഷ്ടിക്കുന്ന ഒന്നും തന്നെ രണ്ട് കൂട്ടരും ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഏതായാലും ഈ കേസിൻ്റെ തുടക്കം മുതലേ ശ്രീരാം വെങ്കട്ടരാമൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വഫാ ഫിറോസിൻ്റെയും തമ്മിലുള്ള ഒരു ബന്ധം ഒരു കുടുംബത്തെ അനാഥരാക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മദ്യപാന ശീലം അതുകൊണ്ടാണ് ആ ഒരു കുടുംബം എന്നും ദുഃഖത്തിലാണ്. ഒരു ചെറുപ്പക്കാരനായ കെ.എം. ബഷീറിനെ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു. ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്. പത്രക്കാർക്ക് എന്നും അതൊരു ദുഃഖം പരത്തുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട IAS-കാർ അവരുടെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട് എന്നൊക്കെ പോലീസ് പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ മദ്യപാന ശീലവും അദ്ദേഹത്തിൻ്റെ ഡ്രഗ്സ് അദ്ദേഹം മറ്റു ചില ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ആരോപണമൊക്കെയാണ്. എന്തായാലും അദ്ദേഹം ഒരു നോർമലായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അന്ന് ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാത്രിയിലുള്ള അദ്ദേഹത്തിൻ്റെ മദ്യപാനവും അതോടൊപ്പം തന്നെ രാത്രി അദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്തിനെ വിളിച്ചു വരുന്ന അസമയത്തൊക്കെ വിളിച്ചു വരുന്നതൊന്നും ഒരു 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 അന്തസ്സുള്ള അതുപോലെ തന്നെ ഒരു ഒരു ഡിസിപ്ലിനുള്ള അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജീവനക്കാരനൊത്തും ഒത്തിനും ഒരിക്കലും ഒരു നല്ല ഒരു അല്ലെങ്കിൽ ഗവൺമെൻറ് ജീവനക്കാർക്ക് പോഷണമായ കാര്യങ്ങളല്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കണം. അത് മറ്റുള്ളവർക്ക് ഇതൊരു മാതൃകയാണ്. ഒരു IAS-കാരനെ എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരും ബഹുമാനിക്കുന്നവരാണ്. കാരണം അത് രാഷ്ട്രീയ പാർട്ടികളായാലും മുഖ്യമന്ത്രിയാണെങ്കിലും അവർക്ക് വളരെയധികം ബഹുമാനം അറിയിക്കുന്നവരാണ്. അവരുടെ നീക്കങ്ങളും അവരുടെ സംസാരങ്ങളും അവരുടെ ഓരോ പ്രവൃത്തികളും സസൂക്ഷ്മം പൊതുജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ സമൂഹത്തിൽ അവർക്ക് അതിക്രമമൊന്നും കാണിക്കാൻ അവസരമില്ല. അവർക്ക് അവരുടെ ഓരോ സഞ്ചാരങ്ങൾ വരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന പൊതുജനങ്ങളാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലെയുള്ള ഏറ്റവും മോശമായ ഒരു പ്രവർത്തനം, ഒരു ക്രിമിനലിൻ്റെ സ്വഭാവത്തോടെയുള്ള ഒരു പ്രവർത്തനം കാണിച്ചത് കേരളത്തിലെ സമൂലമായ എല്ലാവർക്കും മൊത്തമായി കേരള ജനതയ്ക്ക് ഇതിനോട് ആവർഷണമുണ്ട്, അദ്ദേഹത്തിനോട് വെറുപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതുണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. ഒരു IAS-കാരനായ അദ്ദേഹത്തിനെ എല്ലാ സമൂഹവും ബഹുമാനിക്കുന്നവരാണ്, ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇനി തുടർച്ചയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ സർക്കാരിലെ സേവനം, അത് ഈ കേസിൻ്റെ വിധി വന്ന ശേഷമേ അത് തുടരണമോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കും. കോടതിയുടെ ശിക്ഷാവിധി പോലെ ഇരിക്കും. അതുകൊണ്ട് അതിനുശേഷവും അദ്ദേഹം സർക്കാരിൽ തുടരുന്നെങ്കിൽ ഒരു നല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി മാതൃകാപരമായി ജീവിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് എൻ്റെ പക്ഷം.